ഏവർക്കും സ്വാഗതം നമുക്കൊരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഒരു 4 7 ടൊമാറ്റോ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഇതിന്റെ തോലെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം പിന്നെ ഒരു കഷ്ണം ബീറ്റ്റൂട്ടിന്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് ഇതൊരു കളർ കിട്ടാൻ വേണ്ടിട്ട് ട്ടോ കെച്ചപ്പിന് പിന്നെ ഒരു കഷ്ണം പട്ട ഒരു 4-5 ഗ്രാമു ഇതെല്ലാം നമുക്ക് എടുത്തു മാറ്റണം പിന്നെ ഒരു ടീസ്പൂൺ മുളകുപൊടി പിന്നെ കുറച്ച് പഞ്ചസാര ഒരു 2 ടീസ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് വിനീഗറും കൂട വേണം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ബ്ലാൻഡ് ചെയ്ത് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് കുക്കറ് ടൈറ്റ് ആയി മൂടി വെക്കും ട്ടോ എന്നിട്ട് ഒരു വിസിൽ വരില്ല അതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ ടൊമാറ്റോ ഒരു വിസിൽ വെത്തിട്ടോ അപ്പൊ നോക്കൂ നല്ല കറക്റ്റായിട്ട് എല്ലാം ഇട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് എല്ലാം ഒന്ന് ഈ തോലെല്ലാം സ്കിൻ ഔട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ഒപ്പം നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ പീസില്ലേ അതും കൂടെ ചേർത്ത് അരക്കാം കേട്ടോ പീൽ ഇത് തോലിട്ടിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അധികം കരടുണ്ടാവില്ല എല്ലാം പീൽ ഇത് തോലെല്ലാം സ്കിൻ ഔട്ട് ചെയ്തു എല്ലാം നമുക്കിനി ഇതൊന്ന് അരച്ചു വരാം ഈ ബീറ്റ്റൂട്ടും കൂടെ ചേർത്തിട്ട് എന്നിട്ട് അരിച്ചെടുക്കാം കട്ട് ചെയ്തിട്ടാണ് വേവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ബീറ്റ്റൂട്ടും കൂടെ ഇട്ട് വേവിക്കാം കേട്ടോ നമ്മുടെ ടൊമാറ്റോ അരച്ചത് അരിച്ചെടുക്കാം നമ്മുടെ ടൊമാറ്റോ സോസിനുള്ള ടൊമാറ്റോ അരച്ച് അരിച്ചെടുത്തു ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു ഇതെല്ലാം നല്ലോണം ഒന്ന് ആയിക്കഴിഞ്ഞാൽ എടുത്തു മാറ്റാം ഒരു ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഈ എരിവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തിക്കോളൂ പിന്നെ നമുക്കൊരു ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം ഇത് നന്നായിട്ട് തിളച്ച് ഒരു സോസിൻ്റെ പാകാവില്ലേ ആ സമയത്ത് ഇറക്കണേൻ്റെ ആ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് വിനീഗർ ചേർക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ സോസ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കാം ഒരു 1/4 കപ്പ് ചേർക്കാം എന്താ വെച്ചാൽ ഇത് ശരിക്കും പാകമായി വരുമ്പോൾ അല്ലെങ്കിൽ ജാം പോലെ ആവുള്ളൂ നമുക്ക് സോസ് വെച്ചാൽ ഒരു ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ല അതിൻ്റെ അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ചേർക്കരുത് എന്താ വെച്ചാൽ പിന്നെ തിളയ്ക്കുമ്പോഴേ എല്ലാം തെറിച്ചു തെറിച്ചിരിക്കും അപ്പോൾ ഒന്ന് പാകമായിട്ട് ഇതിൽ ഉള്ള വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കുറഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ സോസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പരുവം കുറച്ചുകൂടെ ഒരു തിക്നെസ് ആവണം ക്വാണ്ടിറ്റിയാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണ്ടത് അതുപോലെ എടുക്കാം കേട്ടോ ഇതിലത്തെ പട്ട ഇരുത്തല്ലോ പട്ടയും ഗ്രാമ്പും ഒക്കെ എടുത്തു മാറ്റാം അപ്പൊ നമുക്ക് ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കാം കേട്ടോ ഇത് നമ്മളൊരു എന്താ പറയാ എടുത്തു വയ്ക്കുമ്പോഴേ കേടുവരാതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഒരു 3 ആഴ്ച വരെയൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം നമ്മുടെ സോസ് റെഡിയായി ഞാനിപ്പോൾ തൽക്കാലം ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കുന്നുണ്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിവാക്കാം സോസിൻ്റെ തന്നെ ബോട്ടിലാണ് ഇത് അതിലേക്ക് ഒഴിവാക്കാം അത് നല്ല ചൂടിൽ നമ്മൾ ഒഴിക്കാൻ പാടില്ല
कमेंट बॉक्सलूडे एप्पोळुम परयुन्न पोले तन्ने लाइक चेय्यू शेयर चेय्यू पिन्ने कमेंट बॉक्सलूडे फीडबैक्स एल्लाम अरियिक्कणम आद्यमायिट्ट काणुन्नवर लाइक चेय्यानुम बेल ऐकन क्लिक चेय्यानुम मरक्करुत् ट्टो नेक्स्ट ओरु नल्ल रेसिपी आयिट्ट वराम ओके थैंक यू बाय।